علي رضي الله عنه راتري كدمرنم بو ورنو صاحب الطرف الكحيل والخد النصير محمد رسول الله صلى الله عليه وسلم പറയുകയാണ്, ഓ അലിബ്നു അബി താലിബേ, ഈ ഭക്ഷണം അവിടുന്ന് കഴിച്ചോ. അലി റളിയല്ലാഹു അൻഹു ലഭിച്ചിട്ടുണ്ട്, ഇമാം അബ്ദുർ റസാഖ് രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിന്റെ ഭാഗികമായ നിവേദനങ്ങൾ മുസന്നഫിൽ. അപ്പോൾ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാല് ഖലീഫമാരുടെ കാലത്തും കൺട്രോൾ ഹബീബിന്റെ മദീനയിലാണ്, നാല് ഇമാമീങ്ങളുടെ കാലത്തും നിയന്ത്രണം ഹബീബിന്റെ കയ്യിലാണ്, രണ്ട് അഖീദയുടെ ഇമാമുകളുടെയും നിയന്ത്രണം ഹബീബിന്റെ കയ്യിലാണ്. ഉദാഹരണങ്ങൾ ഓരോന്നിനും പറയാനുള്ള സമയമില്ല. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു ഇമാമായതെങ്ങനെ മദീനത്തെ ഖബ്റു ശരീഫിൽ നിന്ന് കോരി നെഞ്ചത്തേക്കിടുന്ന സ്വപ്നമാണ്. അന്നുള്ള പണ്ഡിതന്മാര് പറയുന്നു അത് മദീനയിലെ രാജാവിന്റെ ജ്ഞാന സമ്പാദനമാണ്, അവിടുന്നുള്ള സമ്മാനമാണ്. ആരാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ട സമ്മാനങ്ങൾ സ്വീകരിച്ച മഹാനാണ്? മൂന്നാമത്തെ ഇമാമ് നമ്മുടെ ഇമാമായ ഷാഫിഈ ഇമാം റളിയല്ലാഹു അൻഹു ആരാണ്? പത്താം വയസ്സിൽ തന്നെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കാണുകയാണ്. അപ്പോൾ ചോദിക്കുന്നു, മിൻ അയ്യ വഹത്തിൻ, ഓ ഏത് വിഭാഗത്തിൽപ്പെട്ട ആളാണ് മുഹമ്മദേ? അപ്പൊ ഷാഫിഈ ഇമാം തങ്ങൾ പറയുന്നു, തങ്ങളുടെ വിഭാഗത്തിലുള്ള ആളാ. ഉടനെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തുപ്പുനീര് ബഹുമാനപ്പെട്ട ഷാഫിഈ ഇമാം തങ്ങളുടെ നാവിലേക്ക് വായിലേക്ക് സമ്മാനിച്ചതിനു ശേഷം ഒരൊറ്റ ഹദീസും വായിച്ചപ്പോൾ പിന്നെ പിഴച്ചിട്ടില്ല, ഒരൊറ്റ വരിയും കവിതയുദ്ധരിക്കുമ്പോൾ പിന്നെ മാറിപ്പോയിട്ടില്ല. അത്രയും കൃത്യമായി ഹബീബിന്റെ മധുരം ലഭിച്ച മാനാണ് ഇമാമുനെ ഷാഫിഈ റളിയല്ലാഹു അൻഹു. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ആരാണ്? നാലാമത്തെ മദ്ഹബിന്റെ ഇമാമാണ് ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹുവിന്റെ മനാഖിബ് ഷാഫിഈ. നേരത്തെ ഞാൻ പറഞ്ഞ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്. ഇബ്നുൽ ജൗദി അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളുടെ ചരിത്രം എഴുതിയിട്ടുണ്ട്, അതിൽ വിശദമായി എഴുതിയതായി കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബന്ധമാണ് അഹ്മദ് ഇബ്നു ഹംബൽ ഷൈബാനിക്ക് ധൈര്യം നൽകുന്നതെന്ന് മാത്രമല്ല, ചാട്ടവാറുകൊണ്ട് അടികൊണ്ട് അടിതെറ്റി വീഴാനെടുക്കുമ്പോഴും മദീനയിൽ നിന്ന് ഒരാള് വന്നിട്ട് പറയുന്നു, ഓ അബൂ അബ്ദില്ലാഹ്, ആദർശം മാറ്റി പറയല്ലേ, മദീനയിൽ നിന്ന് ഹബീബ് പറഞ്ഞുവിട്ടതാ. ഇങ്ങനെ നാല് ഇമാമീങ്ങളും അവരുടെ വൈജ്ഞാനിക ലോകത്തെ നിയന്ത്രണങ്ങൾ മുഴുവനും എവിടെന്നാണ്? മദീനയിൽ നിന്നുള്ള കൺട്രോളാണ്. കാരണം ലോകത്തിന്റെ മുഴുവനുമുള്ള നിയന്ത്രണം അല്ലാഹു സുബ്ഹാനഹു വതആല അന്ത്യനാൾ വരെയുള്ള മാനവികതയുടെ നേതൃത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ നൽകിയിരിക്കുകയാണ്. ഇനി ബഹുമാനപ്പെട്ട ഇമാമുൽ അഷ്അരി റളിയല്ലാഹു അൻഹു ആരാണ്? ഈ പരിശുദ്ധമായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ നേതൃത്വത്തിലേക്ക് അഷ്അരി ഇമാം തങ്ങൾ വരാനുള്ള കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റമദാനിലെ 3-10 വന്നിട്ട് ആവശ്യപ്പെട്ടതാണെന്ന് തബീറു കദിബിൽ മുഫ്തരി എന്ന ഗ്രന്ഥത്തിൽ ഇബ്നു അസാക്കിർ രേഖപ്പെടുത്തിയിട്ടുള്ളതായി കാണാം. കാരണം ാണ് ഹബീബ് വിളിക്കുകയാണോ? അബുൽ ഹസനേ, സുന്നത്ത് ജമാഅത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കണേ. ഇനിയാണ് വരുന്ന കാലം 6 ഹദീസിന്റെ ഇമാമീങ്ങളുടെ കാലം, 4
ഇമാമീങ്ങളുടെ കാലശേഷമാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരി രചിച്ചത്. മദീനയിൽ നിന്നുള്ള സമ്മതത്തോടെയാണ് ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിമൻ നൈസാബൂരിയുടെ രചന മദീനയിൽ നിന്നുള്ള സമ്മതമാണ്. ആറ് ഹദീസ് ഗ്രന്ഥങ്ങളുടെയും വ്യാഖ്യാനങ്ങൾ നിങ്ങൾ നോക്കിക്കോ. എവിടെയെങ്കിലും ഒരു സ്ഥലത്തു കാണാം അൽ മദ്ഹൽ എന്ന കുവൈത്തിൽ നിന്ന് പ്രസിദ്ധീകരിക്കുന്ന ഒരു സീരീസ് ഉണ്ട്. സഹീഹുൽ ബുഖാരിയും അതിന്റെ രചയിതാവും സഹീഹു മുസ്ലിമും അതിന്റെ രചയിതാവും അതുപോലെ സുഹാഹിന്റെ ഇമാമീങ്ങളെ മുഴുവനും അടയാളപ്പെടുത്തി ചരിത്രം പറയുമ്പോ എല്ലാവരുടെയും ബന്ധം ഇല മദീനത്തിൽ ഇനി നോക്കൂ, ഞാൻ വേഗമെന്ന് പറഞ്ഞു പോവുകയാണ്. ഇതെല്ലാം ഓരോ ദിവസം പറയാൻ മാത്രം വിസ്തൃതിയുള്ള വിഷയങ്ങളാണ്. റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ഇമാമുകളെ കുറിച്ച് മാത്രം പറഞ്ഞ 15 മണിക്കൂർ സീഡി നിങ്ങൾക്കൊക്കെ ലഭിക്കുന്നതാണ്. 4 മദ്ഹബിന്റെ ഇമാമുകളെയും അതിൽ ലളിതമായി അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ലോകത്തിന്റെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ കാലഘട്ടത്തിലും ഇടപെടുകയാണ്. അപ്പോൾ പറയും, അല്ല ഇമാം ബുഖാരി തങ്ങളെ വിമർശിച്ചവരില്ലേ, വിമർശിച്ചവര് ചരിത്രത്തിൽ നിന്ന് നീങ്ങിപ്പോയതല്ലാതെ ഇമാമിന്റെ അഡ്രസ് കുറഞ്ഞിട്ടില്ല. ഇമാം അശ്അരി തങ്ങളെ എതിർത്തവരില്ലേ, എതിർത്തവര് പത്തിമടക്കി എന്നല്ലാതെ ഇമാമുൽ അശ്അരി തങ്ങളുടെ വിലാസം പോയിട്ടില്ല. ഇമാം ഷാഫി തങ്ങൾക്ക് എതിരാളികൾ ഉണ്ടായിരുന്നു, ഇമാം അബൂ ഹനീഫ തങ്ങൾക്ക് എതിരാളികൾ ഉണ്ടായിരുന്നു. അഹമ്മദ് ബിൻ ഹംബൽ ഷൈബാനി തങ്ങളെ തല്ലി പഴുപ്പിച്ചിട്ട് ഒരു നാരുപോലെയായി. ഇത് അനസിന്റെ മോനാണോന്ന് ചോദിക്കുന്ന വിധത്തിൽ അതാ മാനവറുകൾ മെലിഞ്ഞു പോയി എന്ന് അതാ ചരിത്രകാരന്മാര് രേഖപ്പെടുത്തിയില്ലേ. അങ്ങനെയാണ് ഇമാം മാലിക് തങ്ങൾ ജയിലറിയിൽ കിടന്ന് ചാട്ടവാറുകൊണ്ട് അടിവാങ്ങിയെങ്കിലും ഇമാം മാലിക് തങ്ങളുടെ വിലാസം നഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ പീഡനം അനുഭവിക്കുക, എതിരാളികൾ ഉണ്ടാവുക, വിമർശനങ്ങൾ നേരിടുക, ആരോപകന്മാരെ അതിജയിക്കുക, ഇതെല്ലാം ഈ പറയപ്പെട്ട ഇമാമീങ്ങൾക്ക് മുഴുവനുമുണ്ട്. പക്ഷേ എതിർത്തവരെ ചരിത്രം മറന്നുപോയി, വിമർശിച്ചവരെ ചരിത്രം മറപ്പിച്ചു കളഞ്ഞു. ഇമാമീങ്ങൾ ഊതിക്കാച്ചിയ പൊന്നുപോലെ ജ്വാലയോടെ പ്രഭാവത്തോടെ ഉയർന്നു നിൽക്കുകയാണ്. ഇമാം മാതുരിദി തങ്ങളെയും വിമർശിച്ചവരുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ഇമാം മാതുരിദി റളിയല്ലാഹു അൻഹുവിനും എതിരാളികൾ ഉണ്ടായിരുന്നു. പക്ഷേ കറകളഞ്ഞ അതീത കൊണ്ട് അതിജയം വരിച്ച് മുന്നോട്ട് വന്ന മഹാനാണ്. ഇനി ഇങ്ങോട്ട് വന്നോ, ഒരുപാട് ചരിത്രം പറയാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് തുടങ്ങി ഇങ്ങോട്ട് വരുമ്പോ ഇന്ത്യ മഹാരാജ്യത്തേക്ക് വന്നാൽ ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദീനാർ റളിയല്ലാഹു അൻഹുവിന്റെ നിർദ്ദേശം മദീനയിൽ നിന്നുള്ളതാണ്. ഇന്നത്തെ 3 രാജ്യമായി വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യയിലേക്ക് അഥവാ അന്നത്തെ ഇന്ത്യയിലേക്ക് ഇസ്ലാമിക തഴവത്ത് കൊണ്ടുവന്ന മഹാനാണ് ഹാജായെ ഹാജാ മൊയ്നുദ്ദീനിൽ ചിസ്തി ലജിമീരി റളിയല്ലാഹു അൻഹു ഉണ്ടല്ലോ. മഹാനവർക്ക് വെളിപാട് ലഭിച്ചത് എവിടെ നിന്നാണ്? ബഗ്ദാദ് പഹുഞ്ചുകയിൽ മദീനയിൽ നിന്ന് വെളിച്ചം സ്വീകരിച്ചുകൊണ്ട് ബഗ്ദാദിലെത്തിയതാണ്. ആ ബഗ്ദാദിൽ നിന്ന് വെളിച്ചം സ്വീകരിച്ചുകൊണ്ടാണ് ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഹിന്ദ് ഖാജാ മൊയ്നുദ്ദീൻ തങ്ങൾ ഇന്ത്യയിലേക്ക് അജ്മീറിലേക്ക് വരുന്നത്. ആ ഖാജാ തങ്ങളെയും അജ്മീറിലേക്ക് പറഞ്ഞുവിട്ടത് ഹാറൂനി തങ്ങളെന്ന ഉസ്താദിന്റെ കൂടെ സിയാറത്തിന് ചെന്നപ്പോ മദീനയിൽ വിശ്രമിക്കുന്ന രാജാവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധമായ മദീനയിൽ നിന്ന് വളരെ ആത്മീയമായ വെളിച്ചം സ്വീകരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ കാല ഇമാമീങ്ങൾ മുഴുവനും കഴിഞ്ഞ കാലഘട്ടത്തിൽ വന്ന ഇസ്ലാമിക ദഴവത്തിന്റെ കേന്ദ്രങ്ങൾ മുഴുവനും പ്രവർത്തിച്ചത്.
എന്നാൽ ഖാജ മൊയ്നുദ്ദീൻ റളിയല്ലാഹു അൻഹു ഇന്ത്യയിലേക്ക് വന്ന് ഇന്ത്യയും ബംഗ്ലാദേശും പാകിസ്ഥാനും അടങ്ങുന്ന മൂന്ന് രാജ്യങ്ങളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുമ്പോ അതിന്റെ അമരത്തു നിന്നതാരാണ് തങ്ങളുടെ സമ്മാനമാണ് ഖാജ മൊയ്നുദ്ദീൻ റളിയല്ലാഹു അൻഹു.